യേശുവിന് ജന്മം കൊടുക്കാൻ വേണ്ടി ഒരല്പം സ്ഥലം അന്വേഷിച്ച് നടന്നിട്ട് ഒരു വാതിലും തുറക്കപ്പെട്ടില്ല. സത്ര ഉടമകളൊക്കെ ഇവരെ കൈയൊടിഞ്ഞു. വീടുകൾ പലതും അന്വേഷിച്ചെങ്കിലും ഒന്നും കിട്ടിയില്ല. ഒരു സാധ്യതകളും മുൻപിലില്ല. എല്ലാ വാതിലുകളും അടയുന്നത് കണ്ട് നിരാശപ്പെട്ട് നിൽക്കാതെ ദൈവം ഒരുക്കിയ വഴിയിലേക്ക് അവർ യാത്ര തുടങ്ങി. നമ്മുടെ മുൻപിൽ പ്രതീക്ഷിച്ച വാതിലുകൾ പലതും അടയുമ്പോൾ നിരാശപ്പെട്ട് പോകണ്ട. ദൈവം മറ്റെന്തോ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടേക്ക് നമ്മളെ നടത്താനാണ് ഈ വഴികൾ മുഴുവൻ അടച്ചു കളഞ്ഞത്. കെരീത്തിലെ ഉറവ വറ്റി കാക്കയുടെ വരവ് നിന്നു. നിരാശപ്പെടേണ്ട. സരേഫാത്തിൽ ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ഏലിയാവേ, നിന്നെ ദൈവം ഒരുക്കുക. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ആഗ്രഹിച്ച വാതിലും പ്രതീക്ഷിച്ച വഴികളും എല്ലാം ഒരുപോലെ അടയപ്പെട്ടാലും ഇന്ന് പകൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകാതെ ഈ ദൈവശബ്ദം കേൾക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കർത്താവിന് കഴിയും. ഇന്ന് ഈ സന്ദേശത്തോട് ചേർന്ന് പറയണം, ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വഴികൾ അടഞ്ഞത് ദൈവമേ ശ്രേഷ്ഠകരമേറിയ മറ്റെന്തോ ഒരു വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കാനാണ്. ആസിയയ്ക്ക് പോകണമെന്നായിരുന്നു പൗലോസ് ആദ്യം ആഗ്രഹിച്ചത്, നടന്നില്ല. ബിതുന്യയ്ക്ക് പോകണമെന്ന് പിന്നീട് ആഗ്രഹിച്ചു, നടന്നില്ല. പിന്നീട് ആ മക്കദോന്യക്കാരനായ ഒരു സഹോദരന്റെ ദർശനം കാണുന്നത്. അങ്ങനെ പൗലോസിന് മനസ്സിലായി, മക്കദോന്യയിലേക്കാണ് ഇപ്പോൾ ഞങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ദൈവനിയോഗത്തോടെ ചുവടുവെച്ച പൗലോസ് കണ്ടത് വലിയ ദൈവപ്രവർത്തികളായിരുന്നെങ്കിൽ ഇന്ന് പകൽ നിരാശപ്പെട്ടു പോകാതെ ദൈവമുഖത്തേക്ക് നോക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. കെരീത്തു തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയിൻ വരവ് നിന്നിടിലും സരേഫാത്തൊരുക്കി ഏലിയാവേ പോറ്റിയ എൻ പ്രിയനെന്നെയും പോറ്റിക്കൊള്ളും. സരേഫാത്തൊരുക്കി ഏലിയാവേ പോറ്റിയ എൻ പ്രിയനെന്നെയും പോറ്റിക്കൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ പ്രതികൂല മനവതി ഒന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ പ്രലോഭന മനവതി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും.